മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. പുരുഷപ്പാട് തീരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെന്താ, വാട്സപ്പിലാണ് 24 മണിക്കൂർ വാട്സപ്പ്. ഈ വാട്സപ്പിലുള്ള ഓരോ ഗ്രൂപ്പും അതിന്റെ ആളുമായിട്ട് ഇങ്ങനെ ചാറ്റിംഗ് നടത്തുന്നു എന്നല്ലാണ്ട് വായിക്കൊരു ദിക്റോ ഒരു സലാത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യമോ ഒന്നും നടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ വെറുതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റണ്ട. ഇത് ഇവിടെ വന്ന നല്ല സദസ്സാണ്, നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും. വെറുതെ അവിടെ ഇവിടെ ചുറ്റുന്നതിനാ നല്ലൊരു സദസ്സാണ്. എല്ലാവരും വന്നിട്ട് ഇവിടെ സദസ്സിരുന്നോളി, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് കേട്ടെ. കേൾക്കുന്ന ഈ പറയുന്ന നിങ്ങൾക്ക് കേൾക്കുന്ന ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും അത് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. വയലും വേണ്ട, ഉസ്താദും വേണ്ട, മുസാഫും വേണ്ട, ഉമ്മയും വേണ്ട, വാപ്പയും വേണ്ട, ആരും വേണ്ട. ഒരു വാട്സപ്പ് കിട്ടിയാ മതി. അവർക്ക് സലാമോ അറിഞ്ഞാലും കേൾക്കൂല, സലാമോ മടക്കാനും അറിയില്ല, വയത് കേൾക്കാനും അവർക്ക് പുരുഷത്തില്ല, സലാത്തിന് പോവാനും പുരുഷത്തില്ല. എപ്പോഴും വാട്സപ്പാ. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. വേണ്ടെന്നല്ല, എല്ലാം വേണം. ആധുനിക കാലഘട്ടത്തിലുള്ള സംവിധാനങ്ങൾ അത് ഞങ്ങൾ സദുപയോഗം ചെയ്യണം, ദുരുപയോഗം ചെയ്യലല്ല വേണ്ടത്. അതിന്റെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. അതിന്റെ എല്ലാ വശങ്ങളും പോയി കൊണ്ട് എല്ലാം അതിന്റെ ദുഷ്പരിണാമങ്ങൾ ഏറ്റെടുക്കുകയല്ല വേണ്ടത്, അതിന്റെ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഈ നിലയ്ക്ക് അതിനെ ദുരുപയോഗപ്പെടുത്താതെ സദുപയോഗം ചെയ്യുക. കത്തി പോലെ, കത്തി കൊണ്ട് ഒരാളെ കൊല്ലുകയും ചെയ്യാം, മാങ്ങ ഒരിക്കുകയും ചെയ്യാം, കോയിറക്കുകയും ചെയ്യാലോ. പഹലാലായതും ചെയ്യാം, മറാമായതും ചെയ്യാം. ഞങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിച്ചു എന്നതുപോലെയാണ്. അതുകൊണ്ട് 24 മണിക്കൂർ വാട്സപ്പ് വേണ്ട. വാട്സപ്പ് ഉപയോഗിക്കുന്നവര് 24 മണിക്കൂർ, 1 മണിക്കൂറോ 2 മണിക്കൂറോ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ 1 മണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ കുറച്ച് സമയം സലാത്ത് ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മജ്ലിസ് ഉണ്ടെങ്കിൽ അതിന് പോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ 1 മണിക്കൂർ കുടുംബവുമായി സംബന്ധിക്കാൻ പോകാം. ചങ്ങായിമാരുമായിട്ട് സംസാരിക്കണം, ബാപ്പയുമായിട്ട് സംസാരിക്കണം, ഉമ്മയുമായിട്ട് സംസാരിക്കണം, ഭാര്യയുമായിട്ട് സംസാരിക്കണം, മക്കളുമായിട്ട് സംസാരിക്കണം. ഈ സംസാരം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാ. മനുഷ്യൻ ആധുനിക ലോകത്ത് പുരോഗമിച്ച് ചന്ദ്രലോകവും അപ്പുറം കടന്ന് അപ്പുറം എത്തി. സുബ്ഹാനല്ലാഹ്, നിന്റെ വീട്ടിന്റെ അടുത്തുള്ള കമ്പൗണ്ട് അപ്പുറം നിനക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല, നിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ നീ ഉണ്ട്. മനുഷ്യൻ ചന്ദ്രലോകവുമായിട്ട് വിട്ടുകടന്നു, പക്ഷേ നിന്റെ ഈ മതിലിന്റെ അപ്പുറത്തുള്ള കരച്ചിൽ നീ കേൾക്കുന്നില്ല, അവിടുത്തെ വേദന നീ മനസ്സിലാക്കുന്നില്ല. ആ മനസ്സിലാക്കലാണ് ഇസ്ലാം. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വദിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. തന്റെ കൈയും തന്റെ നാക്കും, കയ്യും വായും നേരെയായ എല്ല സലാമത്തായി, കയ്യും വായും വെടുക്കായാൽ പിന്നെ എന്ത് സലാമത്തായിട്ടും കാര്യമില്ല. അള്ളാഹു കാക്കട്ടെ. വാട്സപ്പിലും എന്താ എന്നത് വിഷയം, ഏതെങ്കിലും ആലിമികൾ ചീത്ത പറയുന്നില്ലേ? അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിശതു, വേണ്ടാത്ത കാര്യം പറത്തുക, വേണ്ടാത്ത കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറത്തുക എന്നുള്ള കാര്യം ഇഷ്ടപ്പെടുന്നവർ, മൂമിനീങ്ങളെ വിഷയത്തിൽ മൂമിനീങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ നടന്നു തന്നെയായിരിക്കാം. എന്നാലും ആ വേണ്ടാത്ത കാര്യങ്ങളെ പ്രചുരപ്രചാരം നടത്തുക, വാട്സപ്പിലോ മറ്റോ ആയിക്കൂടെയോ ഏത് നിലക്കാണെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ, അവർക്ക് വലിയൊരു കാര്യം അള്ളാഹു ആഖിറത്തിലും അതുപോലെ തന്നെ ദുനിയാവിലും വെച്ചിട്ടുണ്ട്. എന്താണത്? വലഹും അദാബുൻ അലീം, വേദനാജനകമായ അദാബാണ്. അങ്ങനെയുള്ള ഒരു ഖുർആനാണ് പറയുന്നത്. ഹദീസ് അല്ല ഇത്, ഖുർആൻ അസാണ്. ലഹും അദാബുൻ അലീമും ഫി ദുനിയാ വൽ ആഖിറാ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വേദനാജനകമായ അദാബുണ്ട്. ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് ഈ വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. മുസ്ലിം ഒരു മുസ്ലിമിനെ അക്രമിച്ചുകൂടാ, വലാ യഹ്ഖിറുഹു അവനെ നിസ്സാരമാക്കിക്കൂടാ, വലാ യഖ്ദുലുഹു അവനെ വഞ്ചിച്ചുകൂടാ. അത്തഖ്വാ ഹൗന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഖ്വ ഹൗന, ഇവിടെയാണ് ഭയഭക്തി, ഇവിടെയാണ് അല്ലാഹുവിനെ പേടിക്കുന്ന മനസ്സ്, ഉടനെടുക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സ് ശുദ്ധീകരിക്കുക, മനസ്സ് ശുദ്ധീകരിച്ചാൽ മുസ്ലിമിന് സ്നേഹിക്കാൻ മനസ്സ് വരും, പണ്ഡിതനെ ആദരിക്കാൻ മനസ്സ് വരും, സലാത്തിന്റെ മജ്‌ലിസിലും വയതിന്റെ മജ്‌ലിസിലും പോകാൻ മനസ്സ് വരും. നിന്റെ മനസ്സ് തന്നെ മലിമസമായാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് വരികയില്ല. അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. തഖ്‌വ ഇവിടെയാണ്. നിമിത്തങ്ങൾ ഹൃദയം കാണിച്ചു, ചൂണ്ട് കാണിച്ച് മൂന്ന് വട്ടം പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ നിസ്സാരമായി കാണൽ തന്നെ വലിയ ശർറാ. അവനൊന്നിനും കൊള്ളാത്തവനാ, അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു നിസ്സാരഭാവം വന്നാൽ അത് തന്നെ ശർവിന് മതി. നരകത്തിൽ പോകാൻ വേറൊന്നും വേണ്ട, അതൊന്നു തന്നെ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റു മുസ്ലിമിന്റെ മേലിൽ ഹറാമും ദമുഹു, അവന്റെ ചോര ഹറാമാണ്. ഒരാള് മറ്റൊരു മുസ്ലിമിനെ കുത്തി നശിപ്പിച്ചുകൂടാ, അവനെ കൊന്നുകൂടാ, രക്തം ചീതികൂടാ ഹറാമാണ്. ഓ മാലുഹു അവന്റെ മുതൽ കവർന്നെടുത്തുകൂടാതെ ഹറാമാണ്. അതുപോലെ തന്നെ ഇറുവന്റെ മാനം, അവന്റെ അഭിമാനം ശതം വരുത്തിക്കൂടാ. ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലും ഗ്രൂപ്പിന്റെ പേരിലും മാനമര്യാദകൾ എടുക്കുന്ന കാര്യക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ മറുപക്ഷത്താണ്, എന്റെ ഗ്രൂപ്പ് അല്ല, അവൻ മറുപക്ഷത്താ. അവൻ എന്റെ കമ്മിറ്റിയിലില്ല, വേറെ കമ്മിറ്റിയില്ല, അഥവാ എന്റെ കുടുംബത്തിലല്ല, അവൻ വേറെ കുടുംബത്തില, അഥവാ എന്നെ പോലെയല്ല, അവൻ ഉഷാറാ. അതുകൊണ്ട് അവന്റെ മോശമായ കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് പറത്തുക, അല്ലാഹു ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമല്ല. അള്ളാഹു രക്ഷപ്പെടുത്തി തീരുമാനാകട്ടെ. അവന്റെ മുതല്, അവന്റെ രക്തം, അവന്റെ അഭിമാനം എല്ലാം ഹറാമാണ് ഒരു മുസ്ലിമായ മനുഷ്യർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫൈദാ മാത ഫത്തബിഹു, ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാൾ മരണപ്പെട്ടു പോയാൽ അവനെ അനുഗമിക്കണം. ഇന്ന് മരണപ്പെട്ടു പോയാൽ എന്താ? ഞാനൊന്ന് വീട് കണ്ടിട്ട് വന്നിട്ട് വീട് കാണാം. വീട് കാണുന്നില്ല, വീട്ടിലെന്തുണ്ടോ വീട്ട്, വീട് കണ്ടിട്ട് പോയാൽ തീർന്നു. ഓന്റെ അവിടെ ദഫൻ ചെയ്യേണ്ടതില്ല, കഫൻ ചെയ്യേണ്ടതില്ലേ, കുളിപ്പിക്കേണ്ടതില്ല, ആരുടെ ബാധ്യതയാ? എല്ലാവരും വന്നിട്ട് വീട് കണ്ടിട്ട് പോയാലാവോ? വീട് കാണലല്ല അവിടെ വേണ്ടത്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവനക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ, അവനക്ക് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ശേഷം കണ്ണു ചിമ്മിപ്പിക്കുക, നേരെ ഖിബ്ലാക്ക് നേരെ കടത്തുക എന്നുള്ള കാര്യപരിപാടികളെല്ലാം ചെയ്തതിന്റെ ശേഷം അവൻ എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. അതാണ് ബാധ്യത, അതാണ് ഇത്തിബാഅ്. കുളിപ്പിച്ചതിന്റെ ശേഷം കഫൻ ചെയ്യണം. കഫൻ ചെയ്തതിന്റെ ശേഷം ദഫൻ ചെയ്യണം. ദഫൻ ചെയ്തതിന്റെ ശേഷം അവനക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതാണ് ജനാസയെ ഇത്തിബാഅ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഞാൻ ചുരുക്കുന്നു. വാഹിദു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഉസ്താദുകളെ, ഉപദേശം പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.